കഴിഞ്ഞ ഇത്രയും പെട്ടെന്നൊക്കെ തോറ്റുപോയാ, അതും മോശമായി പോയില്ല കുയിലേ. അതെങ്ങനെയാ, നമ്മള് മലയാളികൾ ഈ നിയമസഭയിലും കോളേജിലും തിയേറ്ററിലൊക്കെ കൂവി, എന്റെ പകുതി പോലും ഈ കുയിലും കുയിലിന്റെ വീട്ടുകാരും കൂടി കൂവിയുണ്ടായാലും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോക്ക് കിടക്കാം. എല്ലാവർക്കും നമസ്കാരം, ഉണ്ട് ക്രിസ്റ്റിനാണ്. ക്രിസ് വീഡിയോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആയുർവേദം മരത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലൂ തരാം. ഈ നമ്മുടെ ഇന്ദുലേഖയുടെ പരസ്യത്തിലൊക്കെ അവരുണ്ടെന്ന് പറയുന്ന ഒരു അലയുണ്ട്. അത് ഭയങ്കര ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയണത്. ആ ഇലയുടെ പേരാണ് ദന്തപാല. അപ്പൊ ഇന്ന് ദന്തപാല എന്ന് പറയുന്ന മരത്തിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ കാണുന്ന മരമാണ് ഈ ദന്തപാല എന്ന് പറയുന്നത്. ഇതല്ലാട്ടാ ഇത്. അപ്പൊ ഈ മരം ഉണ്ടല്ലോ, ഇത് കുറെ നാൾ മുമ്പ് തന്നെ ഞങ്ങളുടെ പറമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങളെ പറ്റിട്ട് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പന്റെ കൂട്ടുകാരന് ഒരു വൈദ്യര് വന്നിട്ട് ഈ മരം കാണാനടേ, അപ്പോഴാണ് പുള്ളി പറയണത് ഇത് ദന്തപാലയാണല്ലോ, ദന്തപാലയൊക്കെ നിങ്ങളുടെ പറമ്പിലുണ്ടോന്ന്. അപ്പോഴും ഞങ്ങൾക്ക് ഇതിന്റെ വാല്യൂസിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇത് അറിഞ്ഞു തുടങ്ങിയത്. അതായത് കുറെ പേരൊക്കെ ഈ ഇതിന്റെ ഇല അന്വേഷിച്ച് നടന്നിട്ട് കിട്ടാണ്ട് അവര് നടക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ ഒരു വിലയും കൊടുക്കാണ്ട് നമ്മൾ നിൽക്കുന്ന. ഈ ഞങ്ങളാണെങ്കിൽ ഇതിനു മുമ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ തൊഴിലുറപ്പുകാരും അല്ലേ, അപ്പൊ ഞങ്ങൾ പറയും ഇതൊരു പാഴ്മരാണ് വെട്ടി കളഞ്ഞോ വെട്ടി കളഞ്ഞോ എന്ന് പറയും. അവരാണെങ്കിൽ നന്നായിട്ട് വെട്ടി കളയും. അപ്പൊ പിന്നെ അങ്ങനെയായിരുന്നു. പക്ഷെ അതിനുശേഷം ഞങ്ങൾ വെട്ടിയിട്ടില്ല. ഇതിപ്പോ വളർന്നത് ഇത്ര ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വളർന്ന് ഞങ്ങൾ കൊടുക്കണില്ല കേട്ടാ. വേനൽക്കാലത്ത് ഇത് പപ്പും തോലായിട്ട് നിൽക്കും, വർഷകാലത്താണെങ്കിൽ നല്ല പുഷ്ടിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ നിൽക്കണ പോലെ നിൽക്കും. ഈ മരത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളാണ് ഞാനെന്ന് പറയുന്നത് കേട്ടോ. ഈ ദോഷങ്ങൾ എന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ ഇല്ലാത്ത ഒരു മരമാണ്. അപ്പോൾ ആകെ കൂടിയുള്ള ഒരു ദോഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പശ ഉണ്ടല്ലോ, നമ്മുടെ കൈമ ആയി കഴിഞ്ഞാൽ അതിന് പോവാൻ കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷേ ഈ മരത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത് ആ പശയാണ്. ഗുണങ്ങളെ പറ്റി പറയാനാണെങ്കിലോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മരമാണത്. അപ്പോൾ ആ ഗുണങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പറയുന്നത്. ഈ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും ഈ ഡാൻഡ്രഫിൻ്റെ, അതായത് ഈ താരനുണ്ടല്ലോ, താരൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. അവർ ഈ കണ്ണി കണ്ട അലോപ്പതി മരുന്നുകളും മൊത്തം, അതായത് ഈ ഓയിൻമെൻറ്റുകളും മരുന്നുകളും ഒക്കെ ട്രൈ ചെയ്തിട്ടും ഒരു രക്ഷയിലോ, അതായത് ഒരു മാറ്റവും ഉണ്ടാവേണ്ട, അതുപോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ ഈ ദന്തപാലയുടെ ഓയിൽ എന്ന് പറയുന്നത്, അടിപൊളിയാണ്. ഉപയോഗിച്ചവരൊക്കെ ഭയങ്കര റിസൾട്ടാട്ടാണ് പറയണത്. ദന്തപാലയുടെ ഇലയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ സോറിയാസിസ് എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അത് കുറേ പേർക്ക് ഉണ്ട്. അതിൻ്റെ കുറേ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അസുഖമാണ് ഈ സോറിയാസിസ്. ചിലവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈയുടെ ഉള്ളിൽ ഈ വിണ്ട് പൊളിഞ്ഞ അതിന് ചോരവരും, ചിലവർക്ക് ഈ കാലിൻ്റെ അടിയിൽ വിണ്ട് പൊളിഞ്ഞ അതിന് ചോരവരും, അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുള്ള ഒരു അസുഖമാണ് ഈ സോറിയാസിസ് എന്ന് പറഞ്ഞാൽ. ഈ സോറിയാസിസിന് ഏറ്റവും ബെസ്റ്റാണ് ഈ ദന്തപാലയുടെ ഓയിൽ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കുറേ പേരുടെയൊക്കെ ഈ സ്കിന്നും ചിലയിടത്ത് കറക്കും ചിലയിടത്ത് വെളുക്കും, അങ്ങനത്തെ ഒക്കെ ചില എന്താ പറയുക സ്കിൻ ടോൺ വ്യത്യാസം വരും. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ദന്തപാലയുടെ ഓയിൽ യൂസ് ചെയ്ത് നോക്കാട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ തൊക്കു രോഗങ്ങൾക്കും നല്ല അടിപൊളി റിസൾട്ടാണ് ഈ ദന്തപാല എന്ന് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ, അതായത് ഒരുപാട് പേരെ അലട്ടണ ഒരു പ്രശ്നമാണ് ഈ മുടിയുടെ ഉള്ളു പോവുക, അല്ലെങ്കിൽ മുടി കൊഴിയുക, അതുപോലെ തന്നെ താടിക്ക് ഉള്ളു വരാണ്ടിരിക്കുക, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ദന്തപാലയുടെ ഓയിൽ എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പറാണ്. നല്ല ഉള്ളു വരും, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു താരൻ പോവും, അതുപോലെ തന്നെ താടിയുടെ ഉള്ളൊക്കെ വരാനും മുടിക്കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ഏറ്റവും അടിപൊളിയാണത്. അപ്പോൾ ഈ ദന്തപാലയുടെ ഓയിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതിന് ആകെ കൂടി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അതൊരു ചെറിയ പാത്രത്തിൽ ഈ ഇലകൾ ഒന്ന് കഴുകി ഒന്ന് തുടച്ചിട്ട് അതിലിട്ടിട്ട് അത് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചെറിയൊരു പാത്രം മതി, നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഇലക്ക് വലിയ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ, അതായത് ഇല കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ഗുണം കൂടും. അപ്പം നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ല വെയിലത്ത്, നല്ല അടിപൊളി വെയിലാണ് ഇതിന് വേണ്ടത്. ആ വെയിൽ കൂടുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഗുണമായിരിക്കുക. അപ്പം നമ്മൾ കാലത്ത് വെയിലത്ത് വെച്ചിട്ട് വൈകിട്ട് എടുത്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ തണലോ അല്ലെങ്കിൽ മഴയൊന്നും ഇതിൽ കൊള്ളാൻ പാടില്ല. അതുപോലെ 7 ദിവസം നമ്മൾ വെക്കണം. അപ്പം വെക്കണം അന്ന് തന്നെ ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങും, പക്ഷേ ഇടയിലൊരു വയലറ്റാവും, അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ നല്ല വൈൻ റെഡായി കിട്ടും. അതാണ് ഈ ഓയിൽ, അങ്ങനെയാണ് ഇരിക്കുക. അത് ഓയിൽ റെഡായില്ലെങ്കിൽ അത് ദന്തപാലയുടെ ഇല അല്ല എന്നാണ് അർത്ഥം. ഈ ഇല പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മൂത്ത ഇല വേണം പൊട്ടിക്കാനായിട്ട്. അപ്പോൾ ഈ കിളിന്തലയൊന്നും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. നമുക്കിത് വേഗം പൊട്ടിച്ചിട്ട് വേഗം എണ്ണ ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ചെറിയ മഴയുണ്ട്, നമുക്ക് എന്തായാലും വെയിലത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദ
ദേ നമ്മൾ ഇത്രയും പൊട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇല പൊട്ടിച്ച് നമ്മൾ ഈ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ഇല കൊണ്ടുവന്നിട്ടേ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു തുണി കൊണ്ട് നന്നായിട്ട് രണ്ട് സൈഡും തുടയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഴുക്കൊക്കെ പോകാനും അതിൽ വല്ല സൂക്ഷ്മജീവികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടിച്ചിട്ട് കുറേ നേരം വെക്കരുത്, വേഗം തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു പാത്രത്തേക്ക്, ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തേക്ക് ഇട്ട് വയ്ക്കുക. ഏകദേശം നല്ല കുഴപ്പമില്ലാത്ത വലുപ്പമുള്ളത്. അതിലേക്ക് എന്നിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, നന്നായിട്ട് അത് ഡിപ്പായി, അതായത് മുങ്ങി കിടക്കാൻ പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് പിന്നെ നമുക്ക് അധികം ജോലികളൊന്നുമില്ല ചെയ്യാൻ, നമ്മൾ അത് നേരിട്ട് വെയിലത്ത് വെക്കാം. നല്ല വെയിലാണ് ഇതിനാവശ്യം. അങ്ങനെ വെയിലത്ത് വെക്കുമ്പോൾ ഇത് വെക്കണം തൊട്ട് തന്നെ കളർ മാറി തുടങ്ങും. ഒരു രണ്ട് മൂന്ന് ദിവസമാകുമ്പോൾ ഈ ഒരു കളറാവും, നല്ല വയലറ്റ് നിറവും. അത് കഴിഞ്ഞിട്ട് 7 ദിവസമാണ് നമുക്കിത് വെയിലത്ത് വെക്കേണ്ടത്. 7-ാമത്തെ ദിവസം നല്ല അടിപൊളി വൈൻ റെഡ് കളറായി കിട്ടും. ഇതായിരിക്കും ശരിക്കുള്ള ഓയിലിൻ്റെ കളർ. ദന്തപാലയുടെ ഓയിൽ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കണം കേട്ടോ. ഞാൻ എൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇല വേണ്ടവർ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ഈ നമ്പറിൽ വിളിച്ചാൽ ഞാൻ വഴിയും ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വരാൻ നിൽക്കണം കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മരമാണ്, അപ്പോൾ അധികം ഇല ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ ഇവിടെ നിർത്താണ്. ഇത് ആർക്കെങ്കിലും ഇത് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നല്ല വീഡിയോസ്, ഇതുപോലത്തെ തന്നെ നല്ല വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സൈനിങ് ഓഫ്, ക്രിസ്റ്റിൻ.